का पालन कर रहा हूं। बीते दिनों मुझे अनेक मंदिरों में दर्शन और वहां सफाई करने का सौभाग्य मिला है। मेरा केरला के आप सभी कार्यकर्ताओं से भी आग्रह है कि आप अपने अपने गांव, शहर, बूथ पर मंदिरों में स्वच्छता अभियान चलाएं। 22 जनवरी को प्राण प्रतिष्ठा अयोध्या में होगी, लेकिन श्री राम ज्योति उस दिन शाम को देश के घर घर में जलेगी, हर मंदिर में जलेगी। केरला तो वो राज्य है जो अपना पूरा एक महीना रामायण को समर्पित करता है। यहां रामायण मासम मनाया जाता है। केरला में भी पूरे सद्भाव के साथ श्री राम ज्योति जले, ये संदेश आपको अपने क्षेत्र में हर घर में पहुंचाना है और पक्का करना है कि हर घर में शाम को राम ज्योति जले। നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ജനുവരി 22 അയോധ്യയിൽ ഭവ്യമായ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. ഇത് കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസവും ഭക്തിയും നിറയുന്ന മുഹൂർത്തമാണ്. ഞാൻ പ്രാണപ്രതിഷ്ഠയുടെ മുമ്പ് ആചരിക്കേണ്ട അനുഷ്ഠാനങ്ങൾ, മര്യാദകൾ, ആചാരങ്ങൾ എന്നിവ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് അനേകം ക്ഷേത്രങ്ങൾ ദർശിക്കാൻ സാധിക്കുകയും അവിടെയൊക്കെ വൃത്തിയാക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കുകയുമുണ്ടായി. ഞാൻ കേരളത്തിലെ പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൽ, നഗരത്തിൽ, ബൂത്തിൽ ഒക്കെയുള്ള ക്ഷേത്രങ്ങൾ വൃത്തിയാക്കുക, ഈ പരിപാടി നടത്തുക. ജനുവരി മാസം 22 പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അയോധ്യയിൽ നടക്കും. എന്നാൽ ശ്രീരാമ ജ്യോതി രാജ്യത്തെ എല്ലാ വീട്ടിലും എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് തെളിയിക്കണം. കേരളം എന്ന് പറയുന്നത് ഒരു മാസം മുഴുവൻ രാമായണത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ രാമായണ മാസം ആചരിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ വീട്ടിലും, ക്ഷേത്രങ്ങളിലും സമ്പൂർണ്ണ ഭക്തിയോടുകൂടി ശ്രീരാമ ജ്യോതി തെളിയിച്ച് നാം ആ ദിവസം ആഘോഷിക്കണം. ഈ സന്ദേശം നിങ്ങൾ എല്ലാ വീടുകളിലും, എല്ലാ പ്രദേശത്തും, എല്ലാ വ്യക്തിയിലും 22 രാമജ്യോതി തെളിയിക്കേണ്ട ഈ സന്ദേശം എത്തിക്കണം. മേ കേരള കി ജനതാ കേ സാമർഥ്യ കോ ജാൻതാ ഹൂ